ഹലോ ഫ്രണ്ട്സ്, ആം അഗെയിൻ. ഞാൻ ഇന്ന് ഒരു ഷോപ്പിങ്ങിന് പോവാണേ. അപ്പം അവിടെ ഒരു അരയണ്ണങ്ങളുടെ ഒരു പാർക്കുണ്ട്. അരയണ്ണങ്ങൾ വെള്ളത്തിലാണല്ലോ. സ്വാൻസ് എന്ന് പറയും. ബ്ലാക്കും ഉണ്ട്, വൈറ്റും ഉണ്ട്, ഒരുതരം ബ്രൗണിഷും ഉണ്ട്. അപ്പം നമുക്ക് അതിനെയൊന്ന് കാണാൻ നോക്കാം. എന്നാ ശരി. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പം നമ്മുടെ ഗറാജ് ഓട്ടോമാറ്റിക് അത് അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പോകാം, വണ്ടി എടുക്കാം. 360 ക്യാമറയുണ്ട്. പിന്നെ തന്നെയല്ലേ, ഇത് ഹൈലി ടിൻഡ് ആണ്, പ്രൈവസി ടിൻഡിങ് ഉണ്ട് ഇതിന്. അതുകൊണ്ട് ഞാനിപ്പം എൻ്റെ ഈ 360 ക്യാമറയിൽ മാത്രം നോക്കിയാണ് ചെയ്യുന്നത്. കണ്ടോ, 360 ക്യാമറയിൽ മാത്രം നോക്കിയാണ് വണ്ടി എടുക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ഹൈ ഡെഫിനിഷൻ ആണ്. ലെറ്റ്സ് ഗോ. സോ ഇതാണ് അംബ്രോസ് ട്രേസി അവന്യൂ എന്ന് പറയുന്ന റോഡാണ്. ഇവിടെ കണ്ട ഒരുപാട് വർഷം പഴക്കമുള്ള പൈൻ ട്രീസ് ഒക്കെയാണ്, ഗം ട്രീസ് എന്ന് പറയും. എനിക്ക് അങ്ങനെ 10 വർഷമെങ്കിലും പഴക്കം കാണും കേട്ടോ അതിനെ. ഇവിടുത്തെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ടോ, റോഡിന്റെ രണ്ട് സൈഡിലും നമ്മൾ മരം നട്ടുപിടിപ്പിക്കണമെന്നുണ്ട്. അത് മുനിസിപ്പാലിറ്റിന്ന് വന്ന് നട്ടോളും. നമ്മൾ ബ്ലോക്ക് മേടിച്ച് വീട് പണിത് കഴിയുമ്പോഴേ. പിന്നെ നമ്മൾ അവര് തന്നെ അതിന് കൊണ്ടുവന്ന മൾച്ച്, അതായത് അതിനെ ട്രീക്ക് മോയ്സ്ചറൈസിങ്ങിന് വേണ്ടിയിട്ടുള്ളതൊക്കെ അവര് തന്നെ ചെയ്തോളും. വളവിടണ്ടപ്പം വളവിട്ടോളും. വെള്ളത്തിന് ഡ്രിപ്പിംഗ് സിസ്റ്റം ഒക്കെ അതിനകത്ത് ഓൾറെഡി ഉണ്ട് അവര് നടുമ്പം. പക്ഷെ അതിന്റെ ചുറ്റിലും കാണുന്ന പുല്ലുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ തന്നെ താനെ വെട്ടണം, പുല്ല് വെട്ടണം. ഓരോരുത്തരുടെ വീടിന്റെ മുമ്പിൽ കാണുന്ന ആ പുല്ല് നമ്മൾ തന്നെ താനെ വെട്ടണം. നമ്മൾ ഈ കാണുന്ന ബ്രിഡ്ജ് ഉണ്ടല്ലോ, ആ മുമ്പിൽ കാണുന്ന ബ്രിഡ്ജ് MIT, അതാണ് മെട്രോപൊളിറ്റൻ റിംഗ് റോഡ് എന്ന് പറയും. അത് ഫ്രീവേ ആണ്, നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള സ്പോട്ടാണ്. അത് എങ്ങോട്ട് വേണേലും പോകാം. റൈറ്റിലേക്ക് പോയാൽ സിറ്റിക്ക് പോകാം, ലെഫ്റ്റിലേക്ക് പോയാൽ മറ്റ് സബർബുകളിലേക്കൊക്കെ പോകാം. ഇവിടെ ഈ പഞ്ചായത്തിനൊക്കെ സബർബ് എന്നാണ് പറയുന്നത് കേട്ടോ. അത് ഫ്രീവേ ആണ്, 6 ലൈനോ ഉണ്ട്. അതിപ്പം 8 ആക്കാനായിട്ടുള്ള പരിശ്രമത്തിലാണ് ഗവൺമെന്റ്. ഇത് ബിസിനസ് പാർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് അവിടുന്ന് 500 മീറ്ററേ ഉള്ളൂ. ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗം ട്രീസ് ഉണ്ട്. ഇവിടുത്തെ നാച്ചുറൽ ആയിട്ടുള്ള നേച്ചേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മരമാണ് ഈ കാണുന്ന. ഇതൊക്കെ അപ്പാർട്ട്മെന്റ്സ് ആണ് ഈ കാണുന്നതൊക്കെ. ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ കുറെ പേര് താമസിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ പ്രീമിയം എസ്റ്റേറ്റ്സ് ആണ്, ഭയങ്കര വിലയാണ്. 1.5 മില്യൺ, 1.8 മില്യൺ ഒക്കെയുള്ള വീടുകളാണ്, സ്ഥലമാണ്. കണ്ടോ, നല്ല വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. മരങ്ങളും താഴ്വരകളും അങ്ങനെ എല്ലാമായിട്ട്. ആക്ച്വലി നമുക്ക് ഇവിടെ ഒന്ന് നിർത്തിയിട്ട് അവിടെ എന്താ കാണുന്നതെന്ന് പെട്ടെന്ന് ഒന്ന് നോക്കാം കേട്ടോ. നല്ല രസമുണ്ടല്ലോ കാണാൻ.
ഇവിടെ സ്റ്റേജ് 4 റെസ്ട്രിക്ഷൻ ആണ് അതുകൊണ്ട് മാസ്ക് മാൻഡേറ്ററി ആണ് പിന്നെ തന്നെയല്ല 1 മണിക്കൂറേ പെർമിറ്റഡ് ഉള്ളൂ ഔട്ട്സൈഡിൽ ഈ 1 മണിക്കൂറിനുള്ളിൽ എനിക്ക് എൻ്റെ അത്യാവശ്യം സോസ് ഉണ്ട് മാനസത്തെ ചില സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അത് മേടിക്കണം അതുപോലെ കൂടാതെ ഈ പാർക്കും ഒന്ന് കാണണമെന്നുണ്ട് അരയിനങ്ങളെയും കൂടി ഒന്ന് കാണിക്കാൻ നോക്കും നിങ്ങൾ കാറ്റുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ വൈറ്റ് ആയിട്ടുള്ള ഒരു സ്വാൻ ആണ് ഇത് വെള്ളത്തിനകത്തൊക്കെ കുഞ്ഞു കുഞ്ഞു സ്വാൻസ് ഉണ്ട് ഞാൻ പറഞ്ഞ ആ ഡക്കിന്റെ പാർക്ക് എന്ന് പറഞ്ഞ ഇതാണ് ആളുകൾ ഫീഡ് ചെയ്യലും എഴുതിയിട്ടുണ്ട് എന്നാലും ചിലരൊക്കെ ഫീഡ് ചെയ്യുന്നുണ്ട് പണ്ടൊക്കെ ഞങ്ങൾ ഇവിടെ ബ്രെഡൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു സ്വാൻസിനൊക്കെ പല വലുപ്പത്തിലുള്ളവരാണ് അവിടെ കണ്ടുവരണം ചെറിയ വരണം പിന്നെ ഇവിടെ ഇതിനകത്ത് വേറൊരെണ്ണമുണ്ട് അതിപ്പോൾ അങ്ങോട്ട് ഹൈഡ് ചെയ്തു അതുകൊണ്ട് നമുക്ക് കാണത്തില്ല ഇത് അവിടെ രണ്ടു മൂന്നെണ്ണമുണ്ട് ഇത് അതാണ് ഞാൻ പറഞ്ഞ ബ്ലാക്ക് സ്വാൻ ആണ് ഇവിടെ രണ്ട് കുഞ്ഞു ബേർഡ്സ് ഉണ്ട് സ്വാൻസ് ജലത്തിലുള്ള ഡക്സുകളിലെ ജലത്തിൽ ഉള്ളതിലെ ഏറ്റവും വലിയ ബേർഡ് എന്നാണ് അറിയപ്പെടുന്നത് സ്വാൻസ് പലതരത്തിലുള്ള സ്വാൻസ് ഉണ്ട് ചില സ്വാൻസ് അല്ലെങ്കിൽ ഈ അരയണങ്ങൾ എന്നൊക്കെ നമ്മൾ പറയല്ലേ ഹിംസം എന്നൊക്കെ പറയല്ലേ സ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പോസിറ്റിവിറ്റിയാണ് അതായത് വളരെ പോസിറ്റീവ് മീനിങ് മാത്രമേ ഉള്ളൂ പ്രോസ്പെറിറ്റി ഗുഡ് എനർജി റിച്ച് വെൽത്ത് ഹാപ്പിനെസ് ലവ് അഫക്ഷൻ അങ്ങനെ എല്ലാ പോസിറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സും ഒക്കെയാണ് ഈ സ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ ഒരെണ്ണം ഡെക്കയിൽ വൈറ്റ് ആയിട്ടുള്ള ഒരെണ്ണം നിൽപ്പുണ്ട് അത് കണ്ടില്ലേ അതുപോലെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു നല്ല ബ്ലാക്ക് സ്വാൻ പിന്നെ നോർമൽ ആയിട്ടുള്ള നമ്മുടെ സാധാരണ താറാവും ഇതിനകത്ത് കാണും ആ വൈറ്റ് ആയിട്ടുള്ളത് താറാവാണെന്ന് തോന്നുന്നു ഇനി ഇങ്ങോട്ട് മാറിയാൽ ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലാക്ക് സ്വാനിൻ്റെ പെണ്ണ് മുട്ടയിട്ട് അടയിരിപ്പുണ്ട് അത് നിങ്ങളെ ഞാൻ കാണിക്കാം ഇത് കണ്ടോ ജലത്തിനകത്ത് വളരുന്ന ചെടികളാണിത് കണ്ടോ ഇതൊക്കെ കൊത്തി തിന്നും ഈ ഇവിടുത്തെ ഈ സ്വാൻസ് ഇതെന്ന് പറയുന്ന ഒരു താഴ്വരയാണ് കേട്ടോ ഈ താഴ്വരയുടെ മുകളിലൊക്കെ കണ്ടോ അപ്പാർട്ട്മെൻറ്റ്സ് ആണ് 2 bedroom 3 bedroom അപ്പാർട്ട്മെൻറ്റ് അതിൻ്റെയൊക്കെ ഗറാജ് അടിയിലും ഇവിടുത്തെ ഈ നല്ല വ്യൂ കിട്ടാനായിട്ട് ബെഡ്റൂംസ് കിച്ചണൊക്കെ മുകളിലാണ് സോ അതൊരു ട്രൈ ലെവൽ 3 levels ഇരിക്കുന്നത് ഗറാജിൽ നിന്ന് കയറിയിട്ട് ഫസ്റ്റ് ഫ്ലോറ് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ സെക്കൻഡ് ഫ്ലോർ അങ്ങനെ 3 layers 3 levels ആ ബിൽഡിംഗ് ഒക്കെ വെച്ചിരിക്കുന്നത് അതൊക്കെ ഈ പ്രകൃതി ഭംഗി എൻജോയ് ചെയ്യാനായിട്ടാണ് അതൊക്കെ ഒരു മില്യൻ്റെ പ്രോജക്റ്റാണ്
2 ആ വെള്ളത്തിനകത്ത് കണ്ടോ അവിടെ ഒരു മരം വെട്ടി നിർത്തിയിരിക്കുന്നത് അത് മരം ഉണങ്ങി പോയി കഴിഞ്ഞപ്പോൾ മുനിസിപ്പാലിറ്റി വന്ന കട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് എന്തോ രസം അല്ലേ ആ വെള്ളത്തിനകത്ത് അവിടെ അതങ്ങനെ നിൽക്കുന്നത് കാണാൻ അതുപോലെ ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു സർക്കിളാണ് കേട്ടോ ഈ സർക്കിളിലെ ഈ വ്യൂ വളരെ ബ്യൂട്ടിഫുൾ ആണ് ചുറ്റിലും ഒരു 360 വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇല്ലേ നിങ്ങളെ ഞാൻ ഈ 360 വ്യൂ കാണിച്ചു തരാം ഇതിന്റെ അവിടെ ഞങ്ങൾക്ക് പോയി ഇച്ചിരി നേരം ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ടുള്ള ഒരു ടിമ്പർ ഡെക്കൊക്കെ ഉണ്ട് ഇതുണ്ട് അവിടെയൊക്കെ ട്രിപ്പിൾ ലെയർ അപ്പാർട്ട്മെൻ്റ് ഉണ്ട് സിംഗിൾ ആയിട്ടുള്ള വീടുകളുമുണ്ട് ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ളത് ഒരു 8 വർഷമൊക്കെ ആയതേ ഉള്ളൂ ഇതൊക്കെ പണിതിട്ട് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ അമ്മ സ്വാൻ മുട്ടയിട്ട് അടയിട്ട് ഇരിപ്പുണ്ടെന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നപ്പോഴും അത് അങ്ങനെ ഇരിക്കുമായിരുന്നു ഈ ആഴ്ചയും ഉണ്ട് മുട്ട വിരിഞ്ഞിട്ടില്ല നമുക്കൊന്ന് പോയി അതിൻ്റെ അടുത്ത് നോക്കാം അടുത്ത് രണ്ടുപേര് ഇരിപ്പുണ്ടതുകൊണ്ട് സോഷ്യൽ ഡിസ്റ്റൻസിങ് കാരണം എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം കുഞ്ഞുണ്ടായെന്ന് തോന്നുന്നില്ല ഇപ്പോഴും അട ഇരിക്കുകയാണ് ഒന്നൊന്ന് നമുക്ക് സൂം ചെയ്ത് നോക്കാം ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് നമ്മളെ കാണുമ്പോൾ ഒരു വെള്ളത്തിലേക്ക് ചാടും വെള്ളം കിട്ടാനാ ഉണ്ടോന്ന് അറിയാനായിട്ട് ഒന്നും ഇല്ലാത്തപ്പോൾ അവര് പിന്നെ അതിൻ്റെ അകത്തോട്ട് ഹൈഡ് ചെയ്യാൻ പോകും ഒന്നും കാണാൻ പറ്റുന്നില്ല സോ ഫ്രണ്ട്സ് ഞാനിപ്പം നമ്മുടെ ഈ ഡക്ക് പാർക്കിൽ വന്ന് കണ്ടു ഇന്ന് അധികം പേരെ ഒന്നും കാണാൻ പറ്റിയില്ല അവരൊക്കെ ഹൈഡ് ചെയ്യുവാന്ന് തോന്നുന്നു ആരും ഇപ്പം ഡക്കിനെ ഫീഡ് ചെയ്യില്ലെന്ന് എഴുതിയിരിക്കുന്നതുകൊണ്ട് അവരവരുടെ വെള്ളത്തിനകത്തുള്ള എന്തെങ്കിലുമൊക്കെ തന്നെത്താനെ കണ്ടുപിടിക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും എന്ന് തോന്നുന്നു അപ്പം നമുക്കിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം ഇനി ഞാൻ വീണ്ടും നിങ്ങളെ കാണാൻ വരും വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും അപ്പോൾ ഇതുകൊണ്ട് ഈ വെള്ളമൊക്കെ ഇങ്ങനെ അങ്ങോട്ട് റിപ്പൾസ് ചെയ്ത് പോകുന്ന ഈ ഞാൻ നിൽക്കുന്ന ഈ ഡെക്കിൻ്റെ അടിയിൽ കൂടെ വെള്ളം ഒഴുകിയിട്ട് ഇതിങ്ങനെ ഇങ്ങനെ 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 അങ്ങോട്ട് പോകുകയാണ് എന്തോ ഒരു ബ്യൂട്ടിഫുൾ അല്ലേ വെള്ളത്തിൻ്റെ ഈ റിപ്പിൾസ് കാണാനായിട്ട് വളരെ ശാന്തമായിട്ടാണ് ഈ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ മക്കി വാട്ടറാണ് ഡക്സൊക്കെ ഇങ്ങനെ നടന്നിട്ട് വളരെ അത് അതും ഇതുമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു വെള്ളത്തിനകത്ത് സോ ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ ഈ ഡക്ക് പാർക്കിലെത്തിയിരുന്നു ഇനി നമ്മൾ ഇവിടെ നിന്ന് പോകുവാണ് അപ്പം എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല അപ്പോൾ പുതിയ പുതിയ വീഡിയോയുമായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ അടുത്ത് വരും ടിൽ ദെൻ ബൈ